സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അക്കൗണ്ടൻസിയിലെ, നാളെ നിങ്ങൾ മോഡൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകുകയാണല്ലേ. സോ അക്കൗണ്ടൻസി പാർട്ടിൽ നിന്ന് എന്തൊക്കെ എ എഫ് എസ്സുകാരാണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആരാണെങ്കിലും ആദ്യത്തെ പാർട്ട് സെയിം ആണല്ലോ. സോ അതിൽ നിങ്ങൾ എന്തൊക്കെ നോക്കിയിട്ട് പോകണം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളിതിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫോക്കസ് ഏരിയയിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അതിൽ 1 മാർക്കിൻ്റെ 6 ചോദ്യങ്ങളുണ്ടാകും. 4 ചോദ്യം എഴുതാൽ മതി. 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് കൂടുതലും ചോദിക്കുക. ചിലപ്പോൾ ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും അതെന്താണെന്നുള്ളൊരു ചെറിയൊരു ഡെഫിനേഷനോ, അതുപോലെ തന്നെ എന്താണ് പാർട്ട്ണർഷിപ്പിൻ്റെ ആക്ട്, ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ചെറിയൊരു ഡെഫിനേഷനോ, ദെൻ ലെഗസിയുടെ ഒരു ആ ഒരു എന്താണ് ലെഗസി എന്നോ, അത് നമ്മൾ ആ ഒരു ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നില്ലേ, ലെഗസി, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ടേംസ് ഒക്കെ വരുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ വരാം. ദെൻ നോൺ ഫോക്കസ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫോക്കസ് ഏരിയയിൽ പറയാത്ത കുറച്ച് ഏരിയാസിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിപ്പോൾ ഏത് വേണമെങ്കിലും വരാം. മെയിനായിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ ചാൻസ് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. സോ അത് നന്നായിട്ട് പഠിക്കാം. ദെൻ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഫോക്കസ് ഏരിയയിൽ നിന്ന് 1 ചോദ്യം ഉണ്ടാകുള്ളൂ. ആ 1 ചോദ്യം എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി സാക്രിഫൈസിങ് റേഷ്യോ ആകാം, 4-ാമത്തെ ചാപ്റ്ററിലെ ഗെയിനിങ് റേഷ്യോ ആകാം, അതും അല്ലെങ്കിൽ ന്യൂ റേഷ്യോസ് ആകാം, അതും അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് 1-2 ഏതെങ്കിലും ഒരു കാര്യം തന്നിട്ട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ തന്നിട്ട് അതിൻ്റെ ജേണൽ എൻട്രി ആകാം. ദെൻ അതിൽ നോൺ ഫോക്കസ് ഏരിയയിലും നമുക്ക് 1 ചോദ്യം എഴുതിയാൽ മതി. ആ 1 ചോദ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മേ ബി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ ആകാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോൺ ഫോക്കസ് ഏരിയ നമ്മൾ ഗുഡ് വില്ലിൻ്റെ ഒക്കെ കുറച്ച് ഭാഗം വരുന്നില്ലേ, ഗുഡ് വില്ലിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. 4-ാമത്തെ ചാപ്റ്ററിലാണെങ്കിൽ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നോൺ ഫോക്കസ് ഏരിയ. സോ അതിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം തന്നിട്ട് അതിൻ്റെ ഒരു ജേണൽ എൻട്രി ആയിട്ട് ഇവിടെ ചോദിച്ചേക്കാം. ഓക്കെ, അതാണ് അവിടെ മെയിനായിട്ട് നോക്കണ്ടേ. 2 മാർക്കിന് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും വരാം, പക്ഷേ കുഞ്ഞു ക്വസ്റ്റ്യൻസ് അല്ലേ വരുള്ളൂ. സോ ജസ്റ്റ് എല്ലാ ടോപ്പിക്കിനെ പറ്റിയും നിങ്ങൾക്കൊരു നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് സംഭവിക്കാനുള്ള 2 കാരണങ്ങളോ, വൈൻഡിങ് അപ്പിൻ്റെ 2 കാരണങ്ങളോ, പുതിയ പാർട്ട്ണർ വരുമ്പോൾ അയാൾക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടുന്നില്ലേ, അസറ്റ്സിലുള്ള റൈറ്റും ദെൻ പ്രോഫിറ്റിലുള്ള റൈറ്റും, ആ 2 റൈറ്റ് ഏതാണോ, അങ്ങനെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് 1 എണ്ണം അവിടെ വന്നേക്കാം. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചോദിച്ചേക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചോദിച്ചേക്കാം 3 മാർക്കിൻ്റെയിലേക്ക് വരുമ്പോൾ. പിന്നെ എന്താണ് നമ്മൾ ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻസ് പഠിച്ചല്ലോ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡും സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും, അത് വേണമെങ്കിൽ ഇതിൽ ചോദിച്ചേക്കാം, അതിലേതെങ്കിലും ഒരു മെത്തേഡ് ചോദിച്ചേക്കാം. ദെൻ അതുപോലെ ഇവിടെയും ന്യൂ റേഷ്യോയോ സാക്രിഫൈസിങ് റേഷ്യോ ഏതെങ്കിലും റേഷ്യോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഗുഡ് വില്ല് എന്താണെന്നും ഗുഡ് വില്ലിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിലൊരു 3-4 എണ്ണം എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ചോദിച്ചേക്കാം. ദെൻ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു. ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡ്, അത് 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കാം കേട്ടോ. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിലെ കമ്പോണൻസ് എന്താണ്, കണ്ടൻസ് എന്താണെന്നുള്ളത് ചോദിച്ചേക്കാം. ഏകദേശം വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. ദെൻ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നാകുമ്പോൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല അല്ലേ നമ്മുടെ ഫോക്കസ് നോൺ ഫോക്കസ് ഏരിയയിൽ, ഫോക്കസ് ഏരിയയിലെ. സോ പാർട്ട്ണർഷിപ്പ് ഡീഡിനെ കണ്ടൻസ് ചോദിക്കാമല്ലോ, 3 മാർക്കിന് കണ്ടൻസ് ചോദിച്ചേക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഗുഡ് വില്ലിൻ്റെ തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്സ് ഉണ്ടല്ലോ, ആ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്സ് ചോദിച്ചേക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ട്രീറ്റ്മെൻറ്റ്, റീവാലുവേഷൻ മെത്തേഡിൻ്റെയോ ഏതെങ്കിലും ഒരു മെത്തേഡിൻ്റെ ഗുഡ് വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചോദിച്ചേക്കാം. ഓർ തന്നെ ഇവിടെ തന്നെ പാർട്ട് 3 വരുമ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ സബ്സ്ക്രിപ്ഷൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ദെൻ സ്പെഷ്യൽ ഫണ്ട്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പഠിച്ചില്ലേ, അതൊക്കെ ഇവിടെ ചോദിച്ചേക്കാം. 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഈ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു ഭാഗത്ത് വരാവുന്നതാണ് കേട്ടോ. 2 ഒരേപോലെ പഠിക്കണേ. 3 മാർക്കിനും 4 മാർക്കിനും ചോദിച്ചേക്കാവുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ 4 മാർക്കിന് കൂടുതൽ ചോദിക്കാൻ ചാൻസ് കാണുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ദെൻ അതുപോലെ തന്നെ എന്താണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കാവുന്നത് തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. തിയറി ഞാൻ ലാസ്റ്റ് പറയാമേ. തിയറി മെനയുടെ ഡിഫറൻസ് ആണ് എന്താണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചേക്കാം. ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. റിയലൈസേഷനും റീവാലുവേഷൻ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ദെൻ ഇതിൽ 4 മാർക്കിന് ചോദിക്കാവുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളത്. ഓർ എന്താണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാര്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ലാതെയോ ഒക്കെ ചോദിച്ചേക്കാം. നോൺ ഫോക്കസ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നോൺ ഫോക്കസ് ഏരിയയിൽ
നാല് മാർക്കിൻ്റെ ആയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ ചോദിക്കാം, പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചോദിച്ചേക്കാം. ഓർ ദെൻ എന്താണ് ഗ്യാരണ്ടി ഓഫ് പാർട്ട്ണർ, ആ ഗ്യാരണ്ടി വന്നിട്ടുള്ള ആ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചേക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രണ്ട് ചോദ്യം തരും, ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എഴുതിയാൽ മതിയല്ലോ. ദൻ പാർട്ട് ഫൈവിലേക്ക് വരുമ്പോൾ കൂടുതൽ ചോദിക്കാൻ ചാൻസ് കാണുന്നത് റിയലൈസേഷൻ അക്കൗണ്ട്, റീവാലുവേഷൻ അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. ദെൻ ഇവിടെ നമ്മൾ മുകളിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കുറച്ചധികം ഐറ്റംസുമായിട്ട് ഇവിടെയും ചോദിച്ചേക്കാം. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകാം കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് പോകാനുള്ള അക്കൗണ്ടൻസിക്ക് എന്തായാലും ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇനിയും നമ്മൾ വീഡിയോസ് കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്.